അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീൻ അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3007. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് സംഘർഷഭരിതമായ സ്ഥലങ്ങളിൽ ഇബാദത്ത് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മഅ്ഖൽ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, അൽ ഇബാദത്തു ഫിൽ ഹർജി, സംഘർഷ ഘട്ടങ്ങളിൽ, ഫിത്നയും ഫസാദും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇബാദത്ത് ചെയ്യൽ, അത്തരം ഘട്ടങ്ങളിൽ ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമായിരിക്കാം. ഒരുപക്ഷെ നിസ്കരിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. പള്ളിയിലേക്ക് പോകാൻ പറ്റില്ല, അതുപോലെ തന്നെ മറ്റു ഇബാദത്തുകൾക്കൊന്നും കഴിയാത്ത രൂപത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ നേരിടേണ്ടി വരും. പല രാജ്യങ്ങളിലും അങ്ങനെയുണ്ട്, പല നാടുകളിലും അങ്ങനെയുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ ഇബാദത്ത് മുറുകെ പിടിച്ച് ക്ഷമിച്ച് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കൽ, അത് ഹിജ്റത്തിൻ ഇലയ്യ, എന്നിലേക്ക് ഹിജ്റ ചെയ്യും പോലെയാണ്, ഹിജ്റ വരും പോലെയാണ്. എല്ലാം വെടിഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഹിജ്റ പോകുന്നതിന് തുല്യമാണ്, അതിന് സമാനമായ പ്രയാസം സഹിക്കലാണ് ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിൽ, സംഘർഷ ഘട്ടത്തിൽ ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്നത്. പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ നമ്മൾ ഒളിച്ചോടുകയല്ല വേണ്ടത്, ഇബാദത്തുകളിൽ മുഴുകുക, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക, ഇസ്ലാമിൻ്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും ആവശ്യമായത് ചെയ്യുക, ഇതാണ് നാം ചെയ്യേണ്ടത്. അള്ളാഹു തആല അത്തരത്തിൽ ഏത് ഘട്ടത്തിലും ഇബാദത്ത് ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.